നമസ്കാരം. ഓണമൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങളുടെ ഓണമൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ലാസ്റ്റ് ടൈം ഞാൻ പോസ്റ്റ് ചെയ്തു. ഒരു ചെറിയൊരു ഓണമായിരുന്നു, നമ്മൾ രണ്ട് മൂന്ന് പേര് കൂടി ആഘോഷിച്ച ഓണം. അപ്പോൾ പത്ത് പേരെ ആഘോഷിച്ചാലും രണ്ട് പേരെ ആഘോഷിച്ചാലും ഓണം ഓണമാണല്ലോ. അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത്, നിങ്ങളും അതേപോലെ നിങ്ങൾ എൻജോയ് ചെയ്തിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വിചാരിച്ചു, കുറേ ദിവസമായിട്ട് ഈ ചിപ്സ് ഉണ്ടാക്കുന്നതും ശർക്കര വരട്ടി ഉണ്ടാക്കുന്നതും ഈ ചക്ക വരട്ടി ഉണ്ടാക്കുന്നതും എല്ലാം കൊണ്ടും വീട്ടിൽ ഞാൻ സ്റ്റക്കായിരുന്നു. ഇന്ന് ഞാൻ വിചാരിച്ചു, ഒരു ചെറിയൊരു യാത്രയായാലോ എന്ന്. ചെറിയ യാത്ര എന്ന് പറഞ്ഞാൽ ദൂരെയൊന്നുമല്ല, എറണാകുളത്ത് തന്നെ ഒരു ചെറിയൊരു യാത്രയിലോട്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വണ്ടിയെടുത്ത് ഞാനൊന്ന് തിരിച്ചു. ഇന്ന് എന്തുണ്ടാക്കണമെന്നൊന്നും ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. എന്തെങ്കിലും, ഇപ്പോൾ ഒരു വെജിറ്റേറിയൻ മൂഡിലാണ് ഞാൻ. അപ്പോൾ ഒരു വെജിറ്റേറിയൻ ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും നിങ്ങൾക്ക് സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. ഞാൻ കണ്ടെയ്നർ റോഡ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല ഇതാ, ദൂരെ ഒരു ഫിഷിൻ്റെ സ്റ്റാള് കണ്ടു. വെറുതെ ഒരു യാത്രയ്ക്ക് തിരിച്ചതല്ലേ. എന്തൊക്കെയുണ്ട് ഫിഷ് ഇന്ന്? വെറുതെ ഒന്ന് നോക്കാം. ഒന്ന് കാറൊന്ന് അടുപ്പിച്ചേ. ചെമ്മീൻ 100? അത് ചെറുതാണല്ലോ. അയലയാണ്? അയല ഇത്? അയല ഇത്? ശീലാവ്. ഇത് തീരെ ചെറുതാണല്ലേ. ചെറിയ ചെമ്മീനാണ്. മസാല ദോശ ഉണ്ട്, ഗീ റോസ്റ്റ് ഉണ്ട്, ഫ്രൈഡ് റൈസ്, ബിരിയാണി. ഇതെന്താ, വടയൊക്കെ ഉണ്ട്? ആ, വട ഉണ്ട് സാർ. പിന്നെ ചായ കാപ്പി ഇവിടെ, ചപ്പാത്തി, പൊറോട്ട, ചപ്പാത്തി, പൊറോട്ട, ഫ്രൈഡ് റൈസ്, ബിരിയാണി. ഇതാണോ ആ ടൊമാറ്റോ? ഞാനിവിടുത്തെ എറണാകുളത്തെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വന്നിട്ടാണ് ഒരു വടയും ഒരു ചായയും ഞാൻ ഓർഡർ ചെയ്തത്. ഭയങ്കര വിശപ്പ്. കാലത്തും ഉച്ചയ്ക്കൊന്ന് അധികം ഭക്ഷണം കഴിച്ചിട്ടില്ല. കാരണം ഈ ഓണമെല്ലാം കഴിഞ്ഞിട്ട് ശകലം വെയിറ്റ് വെച്ചോ എന്നൊരു സംശയം. അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് ഞാനൊന്ന് സ്കിപ്പ് ചെയ്തു. കുറച്ച് വെജിറ്റബിൾസാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഒരു 4-5 മണിയായപ്പോൾ എനിക്ക് നല്ല വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഡിന്നർ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് വിചാരിച്ചു, ഒരു വടയും കുറച്ച് ചമ്മന്തിയും ഒരു കട്ടൻ ചായയും കഴിക്കാനായിട്ട് ഒരു ഇവിടുത്തെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ വന്നു. അപ്പോൾ എൻ്റെ ഫേവററ്റായ ടൊമാറ്റോ ചട്നിയും കൂടെ അതിൽ കൂടെയുണ്ട്. ഈ ടൊമാറ്റോ ചട്നി അധികം ആൾക്കാർ വീട്ടിൽ ഉണ്ടാക്കുന്നത് പതിവ് കുറവാണ്. എല്ലാവരും ഈ കോക്കനട്ട് ചട്നിയാണ് ഉണ്ടാക്കുന്നത്, തേങ്ങ അരച്ചുള്ള ചട്നി. അപ്പം ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ രണ്ടും ഉണ്ടാക്കാറുണ്ട്. ഈ വെള്ള ചട്നി ഉണ്ടാക്കാറുണ്ട്, ഈ ടൊമാറ്റോ ചട്നി. ഇന്ന് എൻ്റെ ടൊമാറ്റോ ചട്നി എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പാത്രം ഒന്ന് ചൂടാകട്ടെ. കുറച്ച് വെള്ളം ഇതിൽ ഇരിപ്പുണ്ട്, അതൊക്കെ ഒന്ന് ശരിയാവട്ടെ. ഇതിൽ നല്ലെണ്ണ തന്നെയാണ് ഒഴിക്കേണ്ടത്, വെളിച്ചെണ്ണയൊന്നുമല്ല. നല്ലെണ്ണയുടെ ടേസ്റ്റാണ്
ഈ ചട്നിക്ക് വേണ്ട ആവശ്യമായ ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഞാൻ ഉപയോഗിക്കുന്ന ഇതയും നല്ലെണ്ണയാണ്. അതൊന്ന് ചൂടാകട്ടെ. ചൂടായി നമുക്ക് കുറച്ച് ഉഴുന്ന്, ഇത്രയും മതി. ഉഴുന്ന് ഒന്ന് ചെറുതായിട്ട് ചോക്കണം. കുറച്ച് ചൂട് കുറച്ചു. ഇനി ഇത് കരിയും. ചെറുതായിട്ട് മൂത്താൽ മതി. അതിന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 6-7 വെളുത്തുള്ളി, ചെറുതായിട്ടൊന്ന് വെളുത്തുള്ളി ഒന്ന് മൂക്കണം. കുറച്ച് ഉള്ളി. ഇതൊരു 10 ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി എന്ന് പേര് പറഞ്ഞാലും കുറച്ച് വലുത് തന്നെയാണ് ഉള്ളി. ഒരു 10 എണ്ണം. ഞാൻ 2 ടൊമാറ്റോയ്ക്ക് ആവശ്യമായ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. കൂടുതലത് മുരിയൊന്നും വേണ്ട. അത് കഴിഞ്ഞ് ഒരു 4-5 മുളക്. ഇത് എരിവുള്ള മുളകല്ല, നമ്മൾ കാശ്മീരി ചില്ലി എന്ന് പറയുന്ന അതാണ്. പക്ഷേ കാശ്മീരി ചില്ലി ഞാൻ 3 എണ്ണം ഇട്ടു. ബാക്കി ഒരു ചെറിയ ഒരു എരിവിൻ്റെ ടച്ചിന് വേണ്ടി ശരിക്കുള്ള മുളകും ഞാൻ ഇട്ടിട്ടുണ്ട്. മുളകും ഒന്ന് ചൂടായി. അത് കഴിഞ്ഞ് വേണ്ടത് ടൊമാറ്റോയാണ്. ഞാൻ 2 ടൊമാറ്റോ ഇതിൽ ഇട്ടിട്ടുണ്ട്. നല്ല പഴുത്ത ടൊമാറ്റോയാണ് വേണ്ടത്. എൻ്റെത് അത്ര പഴുത്തതല്ല എങ്കിലും, പക്ഷേ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ല പഴുത്ത ടൊമാറ്റോ വാങ്ങിക്കും. ഇല്ലെങ്കിൽ ചെറിയൊരു പുളി വരാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ടൊമാറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് അതൊന്ന് ശരിയായിട്ടൊന്ന് ഉടയണം. ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ്. ഇതൊരു ഒന്ന് ചെറുതായിട്ട് ചൂട് മാറണം. ചൂടോടുകൂടെ മിക്സിയിൽ നമുക്ക് അരയ്ക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതെല്ലാം കൂടെ മിക്സിയിലോട്ട് ഇടുന്നു. ഇത് ചെറുതായിട്ടൊന്ന് തണുത്തു. നല്ലോണം തണുത്തില്ല. നമുക്കൊരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ 1-2 കാര്യങ്ങൾ കൂടെ എക്സ്ട്രാ ചേർക്കണം. ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. പിന്നെ കുറച്ച് ക്യാരറ്റ്. ക്യാരറ്റ് കുറച്ച് ഗ്രൈൻഡ് ചെയ്തിട്ട് ഞാൻ വെച്ചതാണ്. ഇത് മസ്റ്റാണ് ഈ ചട്നിക്ക്. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ, എന്താ പറഞ്ഞാൽ, ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന സാധനം ഇതാണ്. കുറച്ച് മതി. ഒരു 1/2 ക്യാരറ്റ്. ഞാനിത് 1 ക്യാരറ്റ് മുഴുവനായിട്ട് മുറിച്ചു, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. 1/2 ക്യാരറ്റ് മതി. ഇനി നമ്മൾ, ഞാൻ മറന്ന കാര്യമല്ല, ഉപ്പ്. ആവശ്യമായ ഉപ്പ്. ഇത് വെള്ളം ചേർക്കാതെയാണ് അരയ്ക്കേണ്ടത്. ഒട്ടും വെള്ളം ഉണ്ടാകരുത്.
ഇതിൽ ഞാൻ അത്ര തണുത്തില്ല. അതിന് മുമ്പ് ഞാൻ മിക്സിയിലടിച്ചു. പക്ഷേ ഇത് ഷൂട്ടിന് വേണ്ടി മാത്രമാണ്, ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇതിൽ കുറച്ച് ചൂടുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ കുറച്ച് നല്ലെണ്ണ, ഇതിനെല്ലാം നല്ലെണ്ണയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലേശം നല്ലെണ്ണ ഒഴിക്കണം. ഇത് കടുക് താളിക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ കുറച്ച് കൂടുതൽ നല്ലെണ്ണ ഒഴിച്ചുകൊണ്ട് വളരെ കുറച്ച് മതി. കുറച്ച് കടുക്. മുളക്. കരിയേപ്പില. കുറച്ച് മല്ലിയില. ഇതിൽ ഇതെല്ലാം പൊട്ടി, കുറച്ച് കായ പൊട്ടി, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇത് ഈ ചട്നിയുടെ കൂടെ മിക്സ് ചെയ്യണം. അങ്ങനെ തക്കാളി ചട്നി റെഡി. ഞാനിപ്പോൾ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. ഇതാണ് ഇന്ന് കാലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിൽ ഈ തക്കാളി ചട്നിയിൽ നിങ്ങൾക്ക് പുളി, ടൊമാറ്റോയുടെ പുളി കുറച്ച് കൂടുതലാണെന്ന് തോന്നിയാൽ ഒരു ലേശം ഷുഗറിട്ട് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് എനിക്ക് അത്ര വലിയ പുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തു. അധികം ഒരുപാട് പഴുക്കാത്തതാണ്, എങ്കിലും വലിയ പുളി എൻ്റെ ഇതിലില്ല. അപ്പം ഞാനതിൽ ഷുഗർ ചേർത്തിട്ടില്ല. പക്ഷേ ആക്ച്വലി ഒരു നുള്ളി ഷുഗർ ചേർക്കേണ്ടതാണ്. എനിക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഷുഗർ ചേർക്കാത്തത്. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ലേശം ഷുഗറും കൂടെ ചേർക്കുക. ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇഡ്ഡലി, ഒരു കോക്കനട്ട് ചട്നി അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നി എല്ലാം നിങ്ങൾക്ക് കിട്ടില്ല. ഒരു പഴം, ആക്ച്വലി ഒരു സ്വീറ്റും കൂടെ വെക്കേണ്ടതാണ്. അങ്ങനെയാണ് മദ്രാസിലൊക്കെ പോയിട്ട് ഞങ്ങൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ കൂടെ ഒരു ഹലുവയോ വേറെ ഏതെങ്കിലും ഒരു സ്വീറ്റ് സൈഡിൽ വയ്ക്കും. പക്ഷേ എൻ്റെ കയ്യിൽ ഇന്ന് സ്വീറ്റ്സ് ഒന്നുമില്ല. ഈ ഓണം കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഒരു ചെറിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചതാണ്. എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു. പക്ഷെ കുഞ്ഞ് വീഡിയോ ആയാലും മെയിൻ ഡിഷിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ചട്നി. ചട്നി ഇല്ലെങ്കിൽ ഇഡ്ഡലി, ദോശ എല്ലാം പോയി. അതുകൊണ്ട് ചട്നി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന്. പക്ഷേ അറിയാത്തവർക്കും കൂടെയാണ് ഈ വീഡിയോ ഞാൻ ഇട്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ അടുത്ത പ്രാവശ്യം വേറൊരു വീഡിയോയുമായി, അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളുടെ ലേഖ എം ജി ശ്രീകുമാർ.